മിനിസ്റ്റർ, എച്ചൂരി ഇല്ലാത്ത ഒരു സി പി എം ലീഡർഷിപ്പ് അല്ലെങ്കിൽ എച്ചൂരി ഇല്ലാത്ത ഒരു ബി ജെ പി ഇതര പാർട്ടികളുടെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം, കാലം, അതാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നത്. അല്ലേ, യെച്ചൂരി നിർണായക റോളാണ്, പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വഹിച്ചിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിലും ബി ജെ പി പരാജയപ്പെടുന്നതിന്, ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നതിനും യെച്ചൂരിയുടെ ഒരു കോർഡിനേഷൻ സഹായകരമായി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചില സൗന്ദര്യപ്പണക്കങ്ങൾ ചില ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹ സീതാറാം യെച്ചൂരി നേതൃത്വപരമായി ഇടപെട്ടിട്ടുണ്ട്. 1996 ദേശീയ മുന്നണി സർക്കാർ വന്നതുപോലെ 2004 ബി ജെ പിയെ താഴെയിറക്കി ഒന്നാം യു പി എ ഗവൺമെൻറ് വന്നതുപോലെ 2024 യഥാർത്ഥത്തിൽ ബി ജെ പിയെ താഴെയിറക്കി ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരേണ്ടതായിരുന്നു. 1996 പ്രത്യേകത അന്ന് നരസിംഹറാവു സർക്കാരിനെതിരെയുള്ള കടുത്ത വികാരമായിരുന്നു. എന്നാൽ ബി ജെ പി ഗവൺമെൻറ് വന്ന ബി ജെ പി അതിൻ്റെ സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തെടുത്ത വാജ്പേയി സർക്കാരിൻ്റെ 99 അഞ്ച് കൊല്ലം 98 കുറച്ച് കാലം ഭരണത്തെ താഴെയിറക്കുന്നതിലും സഖാവ് സീതാറാം യെച്ചൂരി നിർണായക പങ്കുവച്ചു. 2024 കുറച്ച് സീറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ മോദി ഗവൺമെൻറ്റിനെ താഴെയിറക്കാമായിരുന്നു. എന്നാൽ മോദി ഗവൺമെൻറ്റിനൊരു യാത്രയപ്പ് നൽകുന്ന ഒരു ഘട്ടമാണത്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, നിരവധി മേഖലകളിലെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ട ഒരു ഘട്ടത്തിൽ യെച്ചൂരിയെ പോലെ ഒരു സഖാവ് വിടവാങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്ഷീണമാണ്, വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുക. എന്നാൽ യെച്ചൂരി ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച ഈ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടുള്ള ഈ പൊളിറ്റിക്സിനോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടി ആ റോള് കൃത്യമായി വഹിക്കും. ഈ ഡിവൈഫൈയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ച കാലത്ത് യെച്ചൂരിയുമായിട്ടുള്ളൊരു അടുപ്പത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നേതൃപരമായ ഇടപെടൽ, അതൊക്കെ ഇതുപോലൊരു ഘട്ടത്തിൽ അത് മുഹമ്മദ് റിയാസിനെ പോലെ ഒരു ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഗ്രൂം ചെയ്യുന്നതിലൊക്കെ വരുത്തിയിട്ടുള്ള നൽകിയിട്ടുള്ള റോള്, ഇടപെടൽ, ഈ ഘട്ടത്തിൽ എങ്ങനെ ഓർക്കും? അല്ല, അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യണം, അവിടുത്തെ കമ്മിറ്റികൾ പങ്കെടുക്കണം, അവിടുത്തെ പ്രക്ഷോഭങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യാനും അവിടുത്തെ കമ്മിറ്റി യോഗങ്ങൾ പങ്കെടുക്കാനും അവിടെ നടന്ന പ്രക്ഷോഭങ്ങൾ പങ്കെടുക്കാനും യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചിരുന്നു. അന്ന് പൗരത്വ നിയമ പ്രക്ഷോഭം ശക്തമായിരുന്നു, വിവിധ സംസ്ഥാനങ്ങൾ വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ DYFI അതിൻ്റെ റോള് വഹിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങൾ ഇടപെടലുകളൊക്കെ തന്നെ സഖാവ് യെച്ചൂരിയെ പോലെയുള്ളവരുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു വലിയ ലീഡർ തന്നെയായിരുന്നു അദ്ദേഹം. വലിയ ലീഡറായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹം എല്ലാ സ്റ്റേറ്റിലും പോയി അതിൻ്റെ കാര്യങ്ങൾ യോജിപ്പിച്ചിരുന്നു, വലിയ ലീഡറായിരുന്നു. അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ടിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഗുജറാത്ത് പോയിരുന്നു. DYFIയുടെ ഒരു സംഘം ഗുജറാത്തിൽ പോയി അവരുടെ പത്നി ശ്വേതാ ഭട്ടിനെ കണ്ട് സംസാരിച്ച ഘട്ടത്തിലും അതിലെ ഇടപെടലുകൾ നടത്തുന്നതിൽ വലിയ സഹായമായിരുന്നു യെച്ചൂരി. ജുനൈദിൻ്റെ സംഭവം, ജുനൈദിൻ്റെ കൊലപാതകത്തിൻ്റെ ഭാഗമായി അന്ന് ഹരിയാനയിൽ ഞങ്ങൾ പോയി പ്രക്ഷോഭം പങ്കെടുത്ത സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാനും ഇടപെടാനും ഒക്കെ പറയുകയും അതിന് കൃത്യമായൊരു ദിശാബോധം നൽകുന്ന നിലയിൽ യെച്ചൂരി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ അശോകിൻ്റെ കൊലപാതകവും പിന്നീട് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് മൃതദേഹം പോലും കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കാത്ത ഘട്ടങ്ങളിലും ആ പ്രക്ഷോഭത്തിലും ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമാണ് DYFI നടത്തിയത്. ഞങ്ങൾക്കൊപ്പം അദ്ദേഹം പിന്നീട് വന്നിരുന്നു. ഓരോയിടത്തും അത്തരം പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം എത്തിപ്പെടുന്നു, നല്ല പിന്തുണ, പ്രത്യേകിച്ച് പുതിയ തലമുറയോട് നല്ല നിലയിൽ കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം വളരെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകാത്ത മനുഷ്യനായിരുന്നു, നല്ലൊരു ലീഡറായിരുന്നു. ഈ പെരുന്നാളിന് അദ്ദേഹം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നു, ഈ 1-2 മാസം മുമ്പ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അതായിരിക്കും വ്യക്തിപരമായ ഒരു അവസാനത്തെ ഒരു, അപ്പോൾ ഒരിക്കലും പിന്നീട് കാണില്ല എന്ന് കരുതിയിരുന്നില്ല. പിന്നീട് നമുക്ക് കാണണം. അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹം ടൂറിസത്തിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു രാജ്യസഭ. അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ എനിക്ക് പലതും അയച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളത് നടപ്പിലാക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും പരിഭാഷപ്പെടുത്താനുള്ള ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പറയുക. തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരു സ്ഥലത്ത് പറഞ്ഞാൽ പോയിൻ്റ് ആവില്ല, അടുത്ത സ്ഥലത്ത് പറയുന്നു. അപ്പോൾ തർജ്ജിമ ഇത് ഇപ്പോൾ പരിഭാഷ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനോടൊപ്പം ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. എന്നാലും അതൊരു അപ്പോൾ കാറുള്ള യാത്രയിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. വളരെ പുതിയ തലമുറയിലെ കേഡർമാരെ വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു.
ഒരു വലിയ നഷ്ടം തന്നെ. വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനാകെ, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറിന്റെ വേർപാട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാവരുടെ ആ ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. വളരെ വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുക. അദ്ദേഹം പ്രത്യയശാസ്ത്രപരമായി നല്ല ധാരണയും ബോധമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പ്രസംഗമൊക്കെ കേട്ടാലും ഇങ്ങനെ 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 ഒരു ഒഴുക്കാണത്. അത് എപ്പോൾ എത്ര കേട്ടാലും നമുക്കതൊരു വളരെ സിമ്പിളായി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തത് എല്ലാ തലമുറയിലുള്ളവരെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നു എന്നതാണ്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ഒരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് യെച്ചൂരി സ്വാധീനിച്ചിട്ടുള്ളത്, യെച്ചൂരി അദ്ദേഹം എന്ന നേതാവ് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമേൽ ആഴത്തിൽ ഇടപെട്ടിട്ടുള്ളത്, നേതൃപരമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശേഷി ഇടപെടൽ എന്നൊക്കെയുള്ളത് ഓരോ ആളിലും ഓരോ നേതാവിലും വളരെ സ്പഷ്ടമായി വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഓരോ ആളും സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിനെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും ഇപ്പോൾ സീതാറാം യെച്ചൂരി അനുസ്മരിച്ചുകൊണ്ട് പറയുമ്പോഴും നമ്മൾക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം.